പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സുഗതകുമാരി ടീച്ചർ രചിച്ച ഒരു തൈ നടാം എന്ന കവിതയാണ് ഞാനിവിടെ പാടാൻ പോകുന്നത്. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കുഞ്ഞുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി, ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കുഞ്ഞുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇതു പ്രാണവായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു, ഇതു പ്രാണവായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു. അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായി ഒരു നൂറ് തൈകൾ നിറഞ്ഞു നടന്നു. താങ്ക് യു. ഇതാണ് ആര്യവേപ്പ്. മിലിയേസി സസ്യകുടുംബത്തിലെ ഒരു മരമാണ് ആര്യവേപ്പ്. ഇന്ത്യയിൽ എല്ലായിടത്തും ഈ മരം കാണാറുണ്ട്. പവിത്രമായ മരങ്ങളിൽ ഒന്നാണ് ഇത്. പുരാതന കാലം മുതലേ പറയപ്പെടുന്നു. ഇതിൽ ഇന്ത്യ വിത്ത് നിന്നു വേപ്പെണ്ണ ആട്ടിയെടുക്കാറുണ്ട്. വേപ്പിൻ പിന്നാക്ക് വളമായും ഉപയോഗിക്കുന്നു. പ്രധാന ജൈവ കീടനാശിനി കൂടാതെ ഇത് ഔഷധ സസ്യമായി ഉപയോഗിക്കുന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം നൂറ് കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു കൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു കൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു കൈ നടാം നൂറ് കിളികൾക്കു വേണ്ടി, ഒരു കൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇന്ന് June 5 ലോക പരിസ്ഥിതി ദിനം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈ മരത്തെ കുറിച്ചുള്ള സവിശേഷതകളെ കുറിച്ചാണ്. ഈ മരത്തിൻ്റെ പേരാണ് മുള്ളാത്ത. ഇതിൽ കാണിക്കുന്ന പഴം വളരെ ഔഷധ ഫലമുള്ളതാണ്. ഈ പഴം ക്യാൻസർ രോഗത്തിനെ തടയാൻ സഹായിക്കുന്നു. ഈ പഴം കഴിച്ചാൽ ഒരു കീമോതെറാപ്പി ചെയ്യുന്നതിൻ്റെ ഫലമുണ്ടെന്ന് വൈദ്യന്മാർ പറയുന്നു. ഈ പഴം വളരെ ടേസ്റ്റ് ഉള്ളതാണ്. ഈ മരത്തിൻ്റെ പേരാണ് തേക്ക്. തേക്ക് കുറേ വർഷങ്ങളോളം നിൽക്കുന്ന ഒരു മരമാണ്. തേക്കിന് നല്ല ഉറപ്പുണ്ട്. തേക്കിൻ്റെ തടി ഉപയോഗിച്ച് വാതിൽ, ജനാല, അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കും. എല്ലാവർക്കും ലോക പരിസ്ഥിതി ദിന ആശംസകൾ. ഇതാണ് ഞങ്ങളുടെ ചക്കമരം. പിന്നെ ഇതുകൊണ്ട് ചക്കടത്തടി ജനാലയുടെ ഇതൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റും. പിന്നെ കട്ടില് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ചക്ക കൊണ്ട് നമുക്ക് കുറെ പലഹാരങ്ങൾ ഉണ്ടാക്കാനൊക്കെ പറ്റും. പിന്നെ ചക്കക്കുരു കൊണ്ട് നമുക്ക് കറികളൊക്കെ വയ്ക്കാം. പിന്നെ ഇതിൻ്റെ എന്തുവെച്ച് ഒരു ഇതിൽ ഞങ്ങളെ വീട്ടിലെ മാവ് മാവാണ്. ഇതിൽ നിന്ന് നല്ല പഴുത്ത മാമ്പഴം ധാരാളം ലഭിക്കും. ഇതിൻ്റെ തടിമരം കൊണ്ട് വിറകും വീട്ടിലെ വാതലും ബനാനകളും നിർമ്മിക്കും. ഇന്ന് പരിസ്ഥിതി ദിനം June 5. അവിടെ നടാൻ പോകുന്നത് ഒരു മൗന്തൈ.
മരം ജൂൺ 5 പരിസ്ഥിതി ദിനത്തോട് അനുബന്ധിച്ച് സുഗതകുമാരി അമ്മയുടെ ഒരു ചെറിയ കവിത. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി. ഇത് പ്രാണവായുവിനായി നടന്നു, ഇത് മരക്കായി തൊഴുതു നടന്നു, അടകിനായി തണലിനായി തെൻപഴങ്ങൾക്കായി ഒരു നൂറ് തൈകൾ നിറഞ്ഞു നടന്നു. ഞാനിവിടെ പാടാൻ പോകുന്നത് സുഗതകുമാരി ടീച്ചറുടെ ഒരു ചെറിയ കവിത. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം നൂറ് കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇത് പ്രാണവായുവിനായി നടന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടന്നു, അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായി ഒരു നൂറ് തൈകൾ നിറഞ്ഞു നടന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം നൂറ് കിളികൾക്ക് വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി. ഇതാണ് ഞാൻ നട്ട ചെടി. ഇത് കണ്ണുകോ, അപ്പ ഇത് പപ്പായ ചെടിയാണ്. ഞാൻ പച്ച ചെടിയാണിത്. അപ്പ ഇത് വലുതായിട്ടാണ്. ഞങ്ങൾ ഇതൊക്കെ ഇത് പപ്പായ ഒക്കെ എടുക്കും. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം നൂറ് കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നമുക്ക് നല്ല വേണ്ടി. കുട്ടികൾക്ക് വേണ്ടി ഒരു തൈ നടാം നൂറ് കിളികൾക്ക് വേണ്ടി, ഒരു തൈ നടാം നാളക്ക് വേണ്ടി, ഒരു തൈ നടാം നാളക്ക് വേണ്ടി. തൈ നടാം നമുക്കമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം നൂറ് കിളികൾക്ക് വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി. ഇത് പ്രാണവായുവിനായി നടന്നു, ഇതത്ത് മഴയ്ക്കായി തൊഴുത്തു നടന്നു, ഓ അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായി. ഞാനിവിടെ പാടാൻ പോകുന്നത് സുഗതകുമാരി ടീച്ചറുടെ ഒരു ചെറിയ കവിത. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം നൂറ് കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇത് പ്രാണവായുവിനായി നടന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടന്നു, അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായി ഒരു നൂറ് തൈകൾ നിറഞ്ഞു നടന്നു. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ഞാനിവിടെ ഒരു വൃക്ഷത്തൈയാണ് നടാൻ പോകുന്നത്. അനുബന്ധിച്ച് സുഗതകുമാരി അമ്മയുടെ ഒരു ചെറിയ കവിത. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി,
ഒരു തൈ നടാം കൊച്ചു മക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം നൂറു കിളികൾക്ക് വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി. ഇത് പ്രാണവായുവിനായി നടന്നു, ഇത് മടക്കായി തൊഴുതു നടന്നു, അരകിനായി തണലിനായി തെൻപഴങ്ങൾക്കായി ഒരു നൂറ് തൈകൾ നിറഞ്ഞു നടന്നു. ഞങ്ങളെ വീട്ടിലെ മാവ് മാവ് ആണ്. ഇതിൽ നിന്ന് നല്ല കൊഴുത്ത മാമ്പഴം ധാരാളം ലഭിച്ചു. ഇതിൻ്റെ തടിമരം കൊണ്ട് വിറകും വീട്ടിലെ വാതിലും ജനാലകളും നിർമ്മിക്കും. ഇന്ന് പരിസ്ഥിതി ദിനം ജൂൺ 5. അവിടെ നടാൻ പോകുന്നത് ഒരു മാവുംതൈ. ഈ മരത്തിൻ്റെ പേരാണ് തേക്ക്. തേക്ക് കുറേ വർഷങ്ങളോളം നിൽക്കുന്ന ഒരു മരമാണ്. തേക്കിന് നല്ല ഉറപ്പുണ്ട്. തേക്കിൻ്റെ തടി ഉപയോഗിച്ച് വാതിൽ ജനാല അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കും. എല്ലാവർക്കും ലോക പരിസ്ഥിതി ദിന ആശംസകൾ. ഇതാണ് ഞങ്ങളുടെ ചക്കമരം. പിന്നെ ഇതുകൊണ്ട് ചക്കളത്തടി ജനാലയിൽ ഇതൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റും. പിന്നെ കട്ടില് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ചക്ക കൊണ്ട് നമുക്ക് കുറെ പലഹാരങ്ങൾ ഉണ്ടാക്കാനൊക്കെ പറ്റും. പിന്നെ ചക്കക്കുരു കൊണ്ട് നമുക്ക് കറികളൊക്കെ വയ്ക്കാം. പിന്നെ ഇതിൻ്റെ ഒരു ഇതിൽ ഒരു തൈ നടാം നമുക്ക് അമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം നൂറ് കിളികൾക്ക് വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ഞാൻ ഇന്ന് ഇവിടെ നടാൻ പോകുന്നത് ഒരു മൗണ്ടൈ. ഒരു തൈ നടാം നാം കമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നമുക്ക് നല്ല വേണ്ടി. ഒരു തൈ നടാം നമുക്ക് അമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം നൂറു കിളികൾക്ക് വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. അതിനോടനുബന്ധിച്ച് എൻ്റെ വീട്ടിൽ ഞാനൊരു പ്ലാവിൻ തൈ നടുന്നു.
¿Qué?